എല്ലാവരും ഇങ്ങനെ ദീപാവലിയൊക്കെ ആഘോഷിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ദീപാവലിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോൾ അറിയാത്തവരൊക്കെ കാണും, അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്താണ് ഈ ദീപാവലിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ രണ്ട് കഥകളാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒന്നാമത്തെ ഐതിഹ്യം എന്നറിയാമോ? അതായത് നമ്മളുടെ ഭഗവാൻ രാമൻ രാവണനെയൊക്കെ കൊന്ന് 14 വർഷത്തെ നീണ്ട വനവാസത്തിന് ശേഷം അയോധ്യയിലേക്ക് വന്നതിൻ്റെ ആ ഒരു സന്തോഷം അവിടുത്തെ എല്ലാവരും കൂടെ എന്താണ് ആഘോഷമാക്കി എന്നതാണ്. അതിനു വേണ്ടിയിട്ട് അവർ ആ നഗരങ്ങളും എല്ലാം അലങ്കരിച്ച് അവരുടെ വീടുകളെല്ലാം ദീപം തെളിയിച്ച് അലങ്കരിച്ചു. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കഥ എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിക്കുന്നത് ഈ ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് എല്ലാവരും എന്താണ് ദീപങ്ങളൊക്കെ കത്തിച്ച് ആ ഒരു സന്തോഷത്തെ വരവേറ്റു. അപ്പോൾ അതാണ് രണ്ടാമത്തെ കഥയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐതിഹ്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങളുടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് എനിക്കറിയാവുന്ന ദീപാവലിയെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ കാണാൻ പോകുന്നത്, നമ്മൾ ചെറിയ രീതിയിലൊരു ദീപാവലി ആഘോഷിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണും. ബിഫോർ ദാറ്റ് എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. അതോടൊപ്പം എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. Holy water. The wind is roaring my heavy song. It's been way too long since I almost caught her. Baby, let me lay here a while until the day moves over, over. അപ്പോൾ എല്ലാവരും നമ്മളുടെ ദീപാവലി ആഘോഷം കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചെറിയൊരു ആഘോഷമായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് നമ്മളുടെ വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ഗുഡ് നൈറ്റ്.